പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി അണ്ടർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നടന വിസ്മയം മോഹൻലാൽ എന്ന നടനെ കുറിച്ച് നമ്മൾ വാതോരാതെ പല കാര്യങ്ങളും പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ പല കഴിവുകളും അഭിനയത്തിലെ പല മികച്ച നിമിഷങ്ങളും പല മികച്ച ചിത്രങ്ങളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ അന്യഭാഷയിലേക്ക് അദ്ദേഹം അഭിനയിക്കാൻ പോകുമ്പോൾ ആ സമയത്ത് അന്യഭാഷയിലെ താരങ്ങൾ മോഹൻലാൽ എന്ന നടനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ആ സമയത്ത് പുറത്തു വരാറുണ്ട്. എന്നാൽ ഇങ്ങനെയൊന്നുമല്ലാത്ത സമയങ്ങളിൽ പല താരങ്ങളും പറയുന്നത് അതിശയത്തോടെയാണ് മലയാളികൾ കേൾക്കുന്നത്. അതിപ്പോൾ അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ആരാധകർ ചർച്ചയിൽ കൊണ്ടുവന്നു. അതാണ് വീണ്ടും ഒരു വാർത്തയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നതും. ട്വിറ്ററിൽ ഇടയ്ക്ക് ചില താരങ്ങൾ വന്ന് ആരാധകരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുകയും ഉത്തരങ്ങൾ അവർ നൽകുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സമയത്താണ് ഷാറുഖാൻ എന്ന ബോളിവുഡ് താരം ഇന്ന സമയം വരും, അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഇന്ന ഹാഷ്ടാഗിൽ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകരുമായി പങ്കുവച്ചു. അതിൽ മറുപടി പറഞ്ഞത് നമ്മൾ അതിശയത്തോടെയാണ് കേട്ടത്. അങ്ങനെ ഒരു ചോദ്യത്തിന് ഷാറുഖാൻ മറുപടി തന്നത് മോഹൻലാൽ ഏറ്റവും ആകർഷണീയനായ വ്യക്തി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആരാധകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകിയായിരുന്നു ഷാറുഖ് ഖാൻ. ഇതന്ന് ഷാറുഖ് ഖാൻ പറഞ്ഞപ്പോൾ ആരാധകർ ഏറ്റെടുക്കുകയും അതിനെ വലിയ ചർച്ചയാക്കുകയും ചെയ്തിരുന്നു. മോഹൻലാലിന്റെ അഭിനയത്തോടുള്ള തന്റെ ആരാധനയെ കുറിച്ച് ഷാറുഖ് ഖാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിജയ് സേതുപതി എന്ന നടൻ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. അതൊരു അഭിമുഖത്തിലായിരുന്നു വിജയ് സേതുപതി മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത്. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ എന്ന രീതിയിൽ ചോദിക്കുകയുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ പേരുകളിൽ ഒന്നായിരുന്നു മോഹൻലാൽ. ശിവാജി ഗണേശൻ, കമൽഹാസൻ, മോഹൻലാൽ എന്നായിരുന്നു അദ്ദേഹം എടുത്തു പറഞ്ഞത്. കൂടാതെ മോഹൻലാൽ എന്ന പേര് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഓരോ അഭിനയ ശൈലിയെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്തു. തന്മാത്ര എന്ന സിനിമ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്നും ആ സിനിമയിലെ മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് അദ്ദേഹം വാതോരാതെ പറഞ്ഞതുമൊക്കെ നമുക്ക് ഓർമ്മ കാണും. കൂടാതെ ഇത് മാത്രമല്ല, തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും ജയൻ രവിയും പറഞ്ഞു മോഹൻലാലിനെ കുറിച്ച്. അതും ട്വിറ്ററിലെ ഒരു ചോദ്യത്തിനാണ് ജയൻ രവി മറുപടി തന്നത്. അൽ പാച്ചിനോ, കമൽ സാർ ആൻഡ് മോഹൻലാൽ സാർ, ആൽഫ്രഡോ ജെയിംസ് അൽ പാച്ചിനോ എന്ന നടനെ കമ്പയർ ചെയ്തുകൊണ്ട് പറയുകയായിരുന്നു ജയൻ രവി. ഇതിഹാസ താരത്തെ താരതമ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ വെച്ച പേരുകൾ കമൽഹാസനും മോഹൻലാലിനെയുമായിരുന്നു ജയൻ രവി വെച്ചത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആരാധകരെ ശരിക്കും ഞെട്ടിക്കുന്ന വാക്കുകളാണ് ഈ താരങ്ങൾ പറഞ്ഞതും. ഇവരുടെ ഈ വാക്കുകളെയാണ് ആരാധകർ വീണ്ടും ചർച്ചയാക്കിയിരിക്കുന്നത്. അവരുടെ ആ പറച്ചിലുകളെ കോട്ട് ചെയ്തുകൊണ്ട് ആരാധകർ വീണ്ടും സോഷ്യൽ മീഡിയയിലെത്തി. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അഭിനയത്തിൽ ആരാണ് തങ്ങൾക്ക് എക്കാലത്തെയും മികച്ചതായി തോന്നിയത് എന്ന ചോദ്യത്തിന് മറ്റ് ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് മലയാള സിനിമയിലുള്ള സ്ഥാനം ഇവർ മോഹൻലാലിന്റെ പേര് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഇതാണ്. മലയാള സിനിമയ്ക്കുള്ള സ്ഥാനവും മോഹൻലാൽ എന്ന നടനെയും നമ്മൾ അപ്പോൾ അറിയും. അതുവർ ചർച്ചയാക്കുന്നു.